തിരുവനന്തപുരത്ത് നവജാത ശിശുവിനെ അമ്മയിൽ നിന്ന് ബലമായി ബന്ധുക്കൾ വേർപിരിച്ച സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അനുപമയുടെ അച്ഛനും സിപിഎം നേതാവുമായ ജയചന്ദ്രൻ, ഭാര്യ സഹോദരി ഭർത്താവ് ജയചന്ദ്രന്റെ രണ്ട് സുഹൃത്തുക്കൾ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങളുമായി ചേരുന്നത് ടി വി പ്രസാദാണ്. പ്രസാദ്, അനുപമയുടെ ദുരിതം പുറം ലോകത്തെ അറിയിച്ചത് ഏഷ്യാനെറ്റ് ന്യൂസാണ്. അവിടെ നിങ്ങോട്ട് തുടർച്ചയായി എന്തൊക്കെയാണ് അവരുടെ അവസ്ഥ എന്നുള്ളത് ഫോളോ അപ്പ് ചെയ്തിരുന്നു. ഇതുവരെ ഒരു കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല, ഇപ്പോൾ ഒടുവിൽ കേസെടുത്തിരിക്കുന്നു. എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ, ഇനി എന്തൊക്കെയായിരിക്കും നടപടികൾ? ശാലിനി, ഇന്ന് ഒക്ടോബർ 19, അതായത് ആ കുഞ്ഞ് അനുപമയുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അനുപമയും കുഞ്ഞും ഒന്നാം പിറന്നാൾ ആഘോഷിക്കേണ്ട ദിവസമാണ് ഇന്ന്. കഴിഞ്ഞ ഒക്ടോബർ 19 അനുപമ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. ഒക്ടോബർ 19 ആശുപത്രിയിൽ സിസേറിയൻ കഴിഞ്ഞതിന് ശേഷം ഒക്ടോബർ 22 ഡിസ്ചാർജായി വരുന്ന വഴിയിൽ വെച്ച്, ജഗതിയിൽ വെച്ച് കുട്ടിയെ സഹോദരിയുടെ വിവാഹത്തിന് ശേഷം തിരിച്ചു തരാം എന്ന് വിശ്വസിപ്പിച്ച് ബലമായി പിടിച്ചുകൊണ്ടുപോവുകയായിരുന്നു എന്നാണ് അനുപമയുടെ പരാതി. പിന്നീട് കുട്ടിയെ നിയമപരമായ എല്ലാ കാര്യങ്ങളും ചെയ്ത ശേഷം ഉപേക്ഷിച്ചു എന്നാണ് അനുപമയുടെ അച്ഛൻ ജയചന്ദ്രൻ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ന്യൂസ് അവറിൽ പറഞ്ഞത്. അതായത് അനുപമയെ കൊണ്ട് ഒരു സമ്മതപത്രത്തിൽ ഒപ്പിടിവിച്ച ശേഷം കുഞ്ഞിനെ ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അന്ന് ചർച്ചയിൽ പങ്കെടുത്ത ബാലാവകാശ കമ്മീഷന്റെ അംഗവും അതുപോലെ തന്നെ മഹിളാ സമഖ്യയുടെ മുൻ ഡയറക്ടറുമൊക്കെയായ പി ഉഷയും ഉൾപ്പെടെയുള്ളവർ തന്നെ പറഞ്ഞിരുന്നു അത് നിയമവിരുദ്ധമായ കാര്യമാണ് എന്ന്. കാരണം കുഞ്ഞിനെ ഉപേക്ഷിക്കണമെങ്കിൽ അത്തരത്തിലുള്ള നടപടികളല്ല വേണ്ടത്. ആരോരും അറിയാത്ത കുട്ടിയെയാണ് ഉപേക്ഷിക്കേണ്ടത്, മറിച്ച് ഇവരുണ്ടാക്കിയ എഗ്രിമെന്റ് പ്രകാരമാണെങ്കിൽ ആ എഗ്രിമെന്റ് വെക്കേണ്ടത് അനുപമ തന്നെയാണ്. അത് CWC മൂന്ന് അംഗങ്ങൾ മുമ്പാകെ വെച്ച് കുട്ടിയെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം സറണ്ടർ ചെയ്യുന്ന നടപടിയാണ് അത്തരത്തിലുള്ള ഒരു ധാരണാപത്രം ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ കഴിയുക. അതായത് കുട്ടിയെ വളർത്താൻ കഴിയില്ല എന്ന് അമ്മ തന്നെ ഈ CWC മുന്നാകെ പറയണം. പക്ഷേ അങ്ങനെ പറഞ്ഞു എന്ന് വരുത്തി തീർക്കുന്ന ഒരു ഡോക്യുമെന്റാണ് അന്ന് ഉണ്ടാക്കിയത് എന്ന കാര്യം ന്യൂസ് അവറിന്റെ ചർച്ചയിൽ ഈ വിദഗ്ധർ തന്നെ പറഞ്ഞതാണ്. പക്ഷേ എന്നിട്ടും പോലീസ് ആ സംഭവത്തിൽ FIR എടുക്കാൻ തയ്യാറായില്ല. ചുരുക്കത്തിൽ ഏപ്രിൽ 19 കൊടുത്ത പരാതിയിലാണ് ഒക്ടോബർ 18 കേസെടുത്തിരിക്കുന്നത്, FIR എടുത്തിരിക്കുന്നത്. അതായത് 6 ശേഷമാണ് FIR എടുത്തിരിക്കുന്നത് എന്ന കാര്യം ശ്രദ്ധേയമാണ്. ഇതിൽ തന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പോലീസ് DGP ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളെയും അനുപമയുടെ അച്ഛൻ ഇങ്ങനെ ഒരു സമ്മതപത്രം ഉണ്ട് എന്ന് വിശ്വസിപ്പിച്ചപ്പോൾ ഈ സംവിധാനമാകെ അത് വിശ്വസിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി എന്ന് വേണം കരുതാൻ. കാരണം ഈ അച്ഛൻ പറയുന്നതനുസരിച്ചാണ് കേസെടുക്കാതിരിക്കാൻ അവർ തയ്യാറായത് തന്നെ. ഏറ്റവും ഒടുവിൽ വാർത്ത പുറത്തു വന്ന് വലിയ ചർച്ച, ന്യൂസ് അവർ ഉൾപ്പെടെ ചർച്ച ചെയ്തതിന് ശേഷമാണ് കേസെടുക്കുന്ന നടപടിയിലേക്ക് പോലീസ് നീങ്ങിയത്. ഇനിയിപ്പോൾ അടുത്ത ദിവസം തന്നെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അനുപമ എന്നാണ് ഇന്നലെ അനുപമ ഞങ്ങളോട് പറഞ്ഞത്. ശാലിനി. ശരി, TV പ്രസാദ്.